പന്ത്രണ്ടാം ദിവസം നിന്റെ കൊട്ടാരം എനിക്ക് തന്നാലും. തോമാസ് ലീഹ ജയിലിലായിരിക്കെ ഗോണ്ടഫറസ് രാജാവിൻ്റെ സഹോദരൻ ഗാർഡിന് കലശലായ രോഗം പിടിപെടുകയും താമസിയാതെ മരിക്കുകയും ചെയ്തു. മരണശേഷം അയാൾ സ്വർഗത്തിലെത്തിയപ്പോൾ മാലാഖമാർ അയാളെ സ്വീകരിച്ചു. അവിടെ മനോഹരമായ ഒരു കൊട്ടാരം ദൃഷ്ടിയിൽപ്പെട്ടപ്പോൾ അതിൽ താമസിക്കുവാൻ അനുവദിക്കണമെന്ന് അയാൾ മാലാഖമാരോട് അപേക്ഷിച്ചു. എന്നാൽ അത് നിനക്കുള്ളതല്ലെന്നും നിന്റെ സഹോദരൻ ഗോണ്ടഫറസിനായി തോമസ് ലീഹ പണി കഴിപ്പിച്ചിട്ടുള്ളതാണെന്നും മാലാഖ മറുപടി നൽകി. എങ്കിൽ തന്നെ ഭൂമിയിൽ പോകുവാൻ അനുവദിക്കണമെന്നും സഹോദരന്റെ അനുവാദം വാങ്ങി തിരികെ വരാമെന്നും അയാൾ പറഞ്ഞു. തൽഫലമായി അയാൾ ജീവിതത്തിലേക്ക് തിരിച്ചു വരികയും ഗോണ്ടഫറസിനോട് താൻ കണ്ട കാര്യങ്ങളെല്ലാം വിവരിക്കുകയും ചെയ്തു. രാജാവാകട്ടെ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുകയും തോമസ് ലീഹായെ തടവറയിൽ നിന്നും മോചിപ്പിക്കുകയും ചെയ്തു. തദനന്തരം രാജാവും സഹോദരനും സ്ലീഹായിൽ നിന്നും മാമോദീസ സ്വീകരിച്ചു. വിചിന്തനം. ദൈവത്തിന് നാം ഓരോരുത്തരെയും കുറിച്ച് വ്യക്തമായ പദ്ധതിയുണ്ട്. അത് പൂർത്തിയാക്കേണ്ടതിന് ദൈവവുമായി സഹകരിക്കേണ്ടത് അത്യാവശ്യമാണ്. കർത്താവിൻ്റെ സുവിശേഷ പ്രഘോഷണാർത്ഥം ഇന്ത്യയുടെ വടക്കു പടിഞ്ഞാറൻ നാടുകളിൽ എത്തിയ തോമസ് ലീഹായോടൊപ്പം കർത്താവിൻ്റെ കൃപ എന്നുമുണ്ടായിരുന്നു. നിനക്കെൻ്റെ കൃപ മതി എന്ന് പറയുന്ന കർത്താവാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാം നന്മയ്ക്കായി ക്രമീകരിക്കുന്നത്. ഈശോയുടെ സുവിശേഷവുമായി നീങ്ങുന്ന ഓരോ വ്യക്തിക്കും ആവശ്യമുണ്ടായിരിക്കേണ്ട ബോധ്യവും ഇതുതന്നെയാണ്. തോമസ് ലീഹ തൻ്റെ ജീവിതത്തിലുണ്ടായ എല്ലാ സംഭവങ്ങളിലും കർത്താവിൻ്റെ കൃപ ദർശിച്ചു. ഇപ്രകാരം ജീവിതത്തിൻ്റെ എല്ലാ നിമിഷങ്ങളിലും ദൈവഹിതം നിറവേറ്റുവാൻ നാം പരിശ്രമിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഇടപെടും. തന്നെ സ്നേഹിക്കുന്നവർക്ക്, തൻ്റെ ഹിതപ്രകാരം ജീവിക്കുന്നവർക്ക് അവിടുന്ന് ഒരു കുറവും വരുത്തുകയില്ല. പരാജയങ്ങൾ താൽക്കാലികം മാത്രം. നിരാശയോ പരിഭവമോ പാടില്ല. ദൈവമറിയാതെ നമ്മുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. നാം അവിടുത്തെ സ്നേഹിച്ചാൽ, അവിടുത്തെ ഹിതമനുസരിച്ച് അവിടുത്തെ പദ്ധതികളോട് ചേർന്ന് നിന്ന് പ്രവർത്തിച്ചാൽ നമുക്ക് എല്ലാം നന്മയായി ഭവിക്കും. തോമസ് ലീഹ ജയിലിലായതും രാജസഹോദരന് അസുഖമായതും എല്ലാം ദൈവിക പദ്ധതികളുടെ ഭാഗമായിരുന്നു. തോമസ് ലീഹ പൂർണ്ണമായും രാജാവിന് വെളിപ്പെടേണ്ടതിന് അവ ആവശ്യമായിരുന്നു. എന്നും ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുവാൻ നമുക്കിടയാകട്ടെ. ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കുവാൻ, അതിനോട് പൂർണ്ണമായി സഹകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ, എൻ്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്നു പ്രാർത്ഥിച്ച കർത്താവെ, തടവറയിലെ യാതനകൾ ദൈവ തിരുമനസ്സിനു മുന്നിൽ കാഴ്ചവെച്ച് സഹിക്കുവാൻ തൻ്റെ വത്സല ശിഷ്യനായ തോമസ് ലീഹായ്ക്ക് നീ ശക്തി നൽകിയതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലെ സഹനങ്ങളിൽ നിന്റെ തിരുമനസ് കാണുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. ജീവിത പ്രതിസന്ധികളിൽ നിരാശരാകാതെ പ്രത്യാശയോടെ ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമേൻ. സുകൃത ജപം. ക്രിസ്തുവിൻ്റെ പീഡകളിൽ നിങ്ങൾ പങ്കുകാരാകുന്നതിൽ നിങ്ങൾ ആഹ്ലാദിക്കുവിൻ. സൽക്രിയ. അകാരണമായി തടവറയിൽ കഴിയുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.